Hello students, welcome back to today's video. Nammale plus one focus area based aayittulla portions aanu discuss cheyondirikkunnathu. Nammale already ottri videos upload cheythu kanittundu. Appo focus area plus one focus area de playlist inde link njan thaale description box la kodukkam ningalku check cheyyam. So in today's video we are going to discuss about equilibrium. So equilibrium complete chapter aanu nammale ee oru video il discuss cheynathu. So, നേരെ നമുക്ക് ഇക്വിലിബ്രിയത്തിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് നോക്കാം. എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്? കെമിക്കൽ ഇക്വിലിബ്രിയം, ലോസ് കെമിക്കൽ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗ്യാഷ്യസ് സിസ്റ്റം, അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, ലോറി ബ്രോൺസ്റ്റൈൻ കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, ലൂയിസ് ഓസിഡ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് അയോണിക് പ്രൊഡക്ട്, പി എസ് സ്കെയിൽ ബഫർ സൊല്യൂഷൻ. ഇതില് ഫസ്റ്റിലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഗ്യാഷ്യസ് സിസ്റ്റവും വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആസിഡ് ബേസ് തിയറി എന്ന് നേരിട്ടിട്ട് ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്, എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. വാട്ടറിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പി എസ് സ്കെയിൽ വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഈ ചാപ്റ്ററിലെ ഈ ഓരോ പോർഷൻസും ഡിസ്കസ് ചെയ്യുന്നതിനോട് കൂടി തന്നെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. സോ അതിനു മുന്നേ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നോക്കാം. സപ്പോസ് കൺസിഡർ എ റിയാക്ഷൻ, എ ഹാസ് ബിൻ കൺവേർട്ടഡ് ടു പ്രൊഡക്ട് പി. എ എന്നുള്ള റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് പി ആയിട്ട് മാറുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ റിയാക്ഷൻ നടക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ്, ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ റിയാക്ഷൻ നടക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറിവേഴ്സിബിൾ, റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത റിയാക്ഷൻ. ഓക്കെ ആണോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സോഡിയം ഹൈഡ്രോക്സൈഡ് എച്ച് സി എല്ലുമായിട്ട് റിയാക്ട് ചെയ്യാണ്. നിങ്ങൾക്കറിയാം, ബേസും ആസിഡും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്ന പ്രൊഡക്റ്റ്? കിട്ടുന്ന പ്രൊഡക്റ്റ് സോഡിയം ക്ലോറൈഡ് എന്നുള്ള സോൾട്ടും അതുപോലെ തന്നെ വാട്ടറുമാണ് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഓക്കെ ആണോ? ഇനി സപ്പോസ് വേറൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യും. റിയാക്റ്റന്റ് ആറ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. റിയാക്റ്റന്റ് ആർ ഗെറ്റ് കൊളൈഡഡ് ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്റ്റ് പി. ഇനി പ്രൊഡക്റ്റ് പി എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് റീകമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നുണ്ട്? റിയാക്റ്റന്റ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് ഇവിടെ റിയാക്റ്റന്റ്, ഇവിടെ രണ്ട് റിയാക്ഷൻ ആണ് നടക്കുന്നത്. റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതാണ് ഫോർവേഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്? പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആവുക. ഇതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. നേരത്തെ കേസിൽ നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, ഇറിവേഴ്സിബിൾ റിയാക്ഷന്റെ കേസിൽ. ഇവിടെ നിങ്ങൾക്ക് ഫോർവേഡ് റിയാക്ഷനും ഉണ്ട്, അതുപോലെ ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. ഇത്തരത്തിലുള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയുക. റിവേഴ്സിബിൾ റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ നോക്കൂ. ഹാബേഴ്സ് പ്രോസസ്. എന്താ ഹാബേഴ്സ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അമോണിയയുടെ ഫോർമേഷൻ ആണ് അല്ലെ. എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗീവ്സ് 2NH3. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇവിടെ റിയാക്റ്റൻസ് ആയിട്ടുള്ള നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് അമോണിയ ആയിട്ട് മാറുന്നുണ്ട്. തിരിച്ച് അമോണിയ ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ ഒരു ഫോർവേഡ് റിയാക്ഷനും ഒരു ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. സപ്പോസ് ഇവിടെ ഈ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് RF ആണെന്ന് വിചാരിക്കൂ. ഈ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് RF ആണ്. ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് RB ആണെന്ന് വിചാരിക്കും. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റില് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമില് ദിസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റില് ഒരു സ്റ്റേറ്റില് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയിട്ട് മാറും. ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ, നമുക്ക് ശരിക്കും ടോപ്പിക്കിലോട്ട് കടക്കാം. സോ ലെറ്റ് അസ് മൂവ് ടു ദ ഫസ്റ്റ് ടോപ്പിക്, ലോ ഓഫ് ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഈ ലോ പ്രൊപ്പോസ് ചെയ്തത് ഗൾബർഗും അതുപോലെ തന്നെ വാഗ് എന്നുള്ള രണ്ട് സയന്റിസ്റ്റ് ചേർന്നിട്ടാണ് ഈ ലോ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് at constant temperature the product of concentration of the products to that of reactants in which each concentration term rises to a power which is equal to the stoichiometric coefficient in the balanced chemical equation has a constant value ഈ സെയിം സംഭവം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങളൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യൂ. എ എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ്
ഡിഡി ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കും. ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എന്ന് പറയുന്നത്. സോ അതിനു മുന്നൊരു കാര്യം പറയാം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലും അതുപോലെ തന്നെ കോൺസെൻട്രേഷന്റെ ടേമിലും എക്സ്പ്രസ് ചെയ്യാം. കോൺസെൻട്രേഷൻ എന്നത് നമ്മൾ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കോൺസെൻട്രേഷന്റെ ടേമിലാണെങ്കിൽ നിങ്ങൾ അത് കെ സി ആയിട്ട് എടുക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. പാർഷ്യൽ പ്രഷറിന്റെ ടേമിലാണെങ്കിൽ കെ പി ആയിട്ട് എടുക്കും. നമുക്ക് ആദ്യം കോൺസെൻട്രേഷൻ ടേമിൽ നോക്കാം. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദിസ് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സിന്റെ, അതായത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, പ്രൊഡക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ആരാ റിയാക്ടന്റ്? എയും ബിയും ആണ് ഇവിടെ റിയാക്ടന്റ്. കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഓരോ കോൺസെൻട്രേഷൻ ടേംസിനും പവർ ആയിട്ട് നിങ്ങൾ എന്ത് എഴുതണം? ഇവർ ഓരോരുത്തരുടെയും സ്റ്റോക്കിയോമെട്രിക് കോയിഫിഷ്യന്റ് എഴുതണം. എഴുതു സി സ്മോൾ ഡി. ഇതിലെ സ്മോൾ എ ബി സി ഡി എന്ന് പറയുന്നത് സ്റ്റോക്കിയോമെട്രിക് കോയിഫിഷ്യന്റ് ആണ്. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കെ സി. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി പാർഷ്യൽ പ്രഷറിന്റെ ടേമിലാണെങ്കിൽ ഇത്രേ വ്യത്യാസമുള്ളൂ, ഇവിടെ കെ പി ആയിരിക്കും. ഇവിടെ ഓരോരുത്തരുടെയും കോൺസെൻട്രേഷന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുക? ഇപ്പൊ പി സി റൈസ് ടു സി, പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ ഓഫ് ഡി, ക്യാപിറ്റൽ ഡി. പാർഷ്യൽ പ്രഷർ ഓഫ് എ, പാർഷ്യൽ പ്രഷർ ഓഫ് ബി. ഇനി എന്ത് ചെയ്യണം? സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റിനെ അപ്പോഴും നിങ്ങൾ പവർ ആയിട്ട് എഴുതണം, മറക്കരുത്, അപ്പോഴും പവർ ആയിട്ട് എഴുതണം. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി ഈ റൂൾ ഒന്ന് വായിച്ചു നോക്കിയേ. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ദ പ്രൊഡക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട് ടു പ്രൊഡക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേം റൈസ് ടു എ പവർ വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇൻ എ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. H2+I2 gives 2HI. ഇവിടെ ഹൈഡ്രജനും അയഡിനും എച്ച് ഐയും എല്ലാം എന്ത് സ്റ്റേറ്റിലാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ഈ പർട്ടിക്കുലർ റിയാക്ഷന്റെ കെ സി നിങ്ങൾ എങ്ങനെ എഴുതും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഈക്വൽ ടു എന്ത് എഴുതണം? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്. പ്രൊഡക്ട് ആരാണ്? ഹൈഡ്രജൻ അയഡൈഡ് ആണ്. ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. കഴിഞ്ഞോ? ഇല്ല. ഇവിടെ ഓരോരുത്തരുടെയും സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് നമ്മളിവിടെ പവർ ആയിട്ട് എഴുതണം. കെ സി എഴുതാൻ പഠിച്ചോ? സോ ഗ്യാഷ്യസ് പ്രൊഡക്ടിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ എഴുതും? ഞാൻ പറഞ്ഞു, പാർഷ്യൽ പ്രഷറിന്റെ ടേമിലാണ് എഴുതുക. ഗ്യാഷ്യസ് പ്രൊഡക്ടിന്റെ കേസിൽ നമ്മൾ പാർഷ്യൽ പ്രഷറിന്റെ ടേമിലാണ് എഴുതുക. ഇവിടെ നോക്കൂ, എല്ലാവരും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ പി എഴുതി കൂടെ? കെ പി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് റൈസ് ടു 2 divided ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് അയഡൈഡ്. ഓക്കെ ആണോ? ഇവിടെ പാർഷ്യൽ പ്രഷർ എഴുതുന്ന സമയത്ത് നമുക്ക് ഗ്യാഷ്യസ് ആയിട്ടുള്ള റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും കേസ് മാത്രമേ എഴുതാൻ പറ്റൂ. സോളിഡ് സ്റ്റേറ്റിലാണെങ്കിലും ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിലും നിങ്ങളത് കൺസിഡർ ചെയ്യണ്ട. ഞാനൊരു എക്സാമ്പിൾ വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കോൺസെൻട്രേഷന്റെ ടേമിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും അതുപോലെ തന്നെ പ്രഷറിന്റെ ടേമിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നിങ്ങൾ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ആകത്ര പഠിച്ചാൽ മതി. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ഇനി ഡെറിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. സിമ്പിളാണ്, ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു തരാം കേട്ടോ. സോ ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കുക, പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. കെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. ഇവിടെ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് Change in number of moles, change in number of moles of gaseous species. ശ്രദ്ധിക്കണം, gaseous species. അതായത് ഡെൽറ്റ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ആണ്. ഇങ്ങനെ നമ്പർ ഓഫ് മോൾസ് പ്രൊഡക്ടിന്റെയും റിയാക്ടന്റിന്റെയും നമ്പർ ഓഫ് മോൾസിന്റെ ഡിഫറൻസ് കാണുന്ന സമയത്ത്
നിങ്ങൾ ആരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, ഗ്യാഷ്യസ് സ്പീഷീസിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. പ്രോബ്ലംസ് വരും, തെറ്റിക്കരുത്. അതിനാണ് ഇവിടെ ഗ്യാഷ്യസ് സ്പീഷീസ് എന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരുന്നത്. ഇതുവരെ ഓക്കെ ആണോ? ഇനി മൂന്ന് കേസസ് പറയാം. സപ്പോസ് ഡെൽറ്റ എൻ്റെ വാല്യൂ സീറോയോട് ഈക്വൽ ആണെങ്കിൽ കെ പി ബിക്കം ഈക്വൽ ടു കെ സി. ഇനി സപ്പോസ് ഡെൽറ്റ എൻ്റെ വാല്യൂ സീറോനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ കെ പി ബിക്കം ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കെ സി. ഇനി ഡെൽറ്റ എൻ്റെ വാല്യൂ സീറോനേക്കാളും കുറവാണെങ്കിൽ കെ പി ബിക്കം ലെസ് ദാൻ ദാറ്റ് ഓഫ് കെ സി. ഈ മൂന്ന് കേസ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. കാൽഷ്യം കാർബണേറ്റ് സോളിഡ് സ്റ്റേറ്റിലാണ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും അതുപോലെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസുമായിട്ട് മാറി. നിങ്ങളോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ കെ പി. കെ പി ആണ്, അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ കേസിലാണ് നമ്മൾ കെ പി കാണുക. ഇവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ആര് മാത്രമേ ഉള്ളൂ? കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരുടെ പാർഷ്യൽ പ്രഷറേ കാണണ്ടു? കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ മാത്രമേ കാണണ്ടു. നമുക്കറിയാം കെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് പ്രൊഡക്റ്റ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്ടൻ്റ് ആണ്. ഇവിടെ പ്രൊഡക്റ്റിൽ കാൽഷ്യം ഓക്സൈഡ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, സോളിഡ് സ്റ്റേറ്റിലാണ്. റിയാക്ടൻ്റിൽ ആരാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്, അതും സോളിഡ് സ്റ്റേറ്റിലാണ്. നമ്മൾ ആരെ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ? പ്രൊഡക്റ്റിലുള്ള ഈ കാർബൺ ഡയോക്സൈഡിനെ മാത്രം. അപ്പോൾ എന്തായിട്ട് മാറും? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആണോ? സെക്കൻഡ് പാർട്ട്, റൈറ്റ് ഡൗൺ ദ റിലേഷൻ ബിറ്റ്വീൻ കെ സി ആൻഡ് കെ പി ഇൻ ദ എബോ റിയാക്ഷൻ. നമുക്കറിയാം കെ സി ഈക്വൽ ടു സോറി കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ ആണ് അല്ലേ. ഇവിടെ ഡെൽറ്റ എൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ റിയാക്ഷനിൽ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഡെൽറ്റ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ആരെ കൺസിഡർ ചെയ്യുള്ളൂ? പ്രൊഡക്റ്റ് ആയാലും റിയാക്ടൻ്റ് ആയാലും നമ്മൾ ആരെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ? ആറ് നമ്പർ ഓഫ് മോൾസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ഗ്യാഷ്യസ് സ്പീഷീസിൻ്റെ നമ്പർ ഓഫ് മോൾസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. സോ പ്രൊഡക്റ്റ് സൈഡിലുള്ള ഗ്യാഷ്യസ് സ്പീഷീസ് ആര് മാത്രമാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. അത് എത്ര മോളുണ്ട്? ഒരു മോളുണ്ട്. സോ വൺ എന്ന് എഴുതി. റിയാക്ടൻ്റ് സൈഡിൽ ഗ്യാഷ്യസ് സ്പീഷീസ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമ്പർ ഓഫ് മോൾസ് എന്താണ്? സീറോ. സോ ഡെൽറ്റ എൻ ഈക്വൽ ടു വൺ എന്ന് കിട്ടും. സോ ഈ ഒരു റിലേഷനിൽ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പി ഇസ് ഈക്വൾ ടു കെ സി ഇൻ ടു ആർ ടി. ഇവിടെ ഡെൽറ്റ എൻ്റെ വാല്യൂ എന്തായിട്ട് മാറി? വൺ ആയിട്ട് മാറി. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സപ്പോസ് നിങ്ങളൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യൂ, റിയാക്ടൻ്റ് ആറ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ്. ഈ പർട്ടിക്കുലർ ഇക്വിലിബ്രിയം റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കെ സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോരോ കേസ് നോക്കാം. ഈ റിയാക്ഷനെ എൻ എന്നുള്ള ഫാക്ടർ വെച്ച് മൾട്ടിപ്പിൾ ചെയ്തു എന്ന് വിചാരിക്കൂ. അതായത് എൻ എന്നുള്ള നമ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഡാഷ് എന്ന് പറയുന്നത് പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി റൈസ് ടു മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് ഏത് നമ്പർ ആണോ ആ നമ്പർ ആയിരിക്കും. സപ്പോസ് ഈ റിയാക്ഷനെ ഞാൻ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഡാഷ് എന്ന് പറയുന്നത് പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റൈസ് ടു ടു ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ്, ഈ റിയാക്ഷനെ എൻ എന്നുള്ള നമ്പർ വെച്ച് ഡിവൈഡ് ആണ് ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കും. ഈ ഹോൾ റിയാക്ഷനെ എൻ വെച്ച് ഡിവൈഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഡാഷ് എന്ന് പറയുന്നത് പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി റൈസ് ടു വൺ ബൈ എൻ ആയിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ റിയാക്ഷനെ സപ്പോസ് നമ്മളൊന്ന് റിവേഴ്സ് ചെയ്തു എന്ന് വിചാരിക്കൂ. അതായത് പ്രൊഡക്റ്റ് ആറായിട്ട് മാറുകയാണ്, നേരെ തിരിച്ചു. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഡാഷ് എന്ന് പറയുന്നത് പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇൻവേഴ്സ് ആയിരിക്കും, റിവേഴ്സ് ആയിരിക്കും. അതായത് കെ സി ഡാഷ് എന്ന് പറയുന്നത് വൺ ബൈ കെ സി ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സാമിൻ ദ കെമിക്കൽ ഇക്വിലിബ്രിയം ഫോർ എൻ എച്ച് ത്രീ ഗ്യാഷ്യസ് പ്ലസ് ഫൈവ് ഒ ടു ഗ്യാഷ്യസ് ഗീവ്സ് 4NO gaseous plus 6H2O. ഓക്കെ ആണോ? ഈ പർട്ടിക്കുലർ റിയാക്ഷൻ്റെ കെ സി ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. എങ്ങനെ എഴുതും? ആദ്യം നമ്മൾ പ്രൊഡക്റ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ എഴുതി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ റിയാക്ടൻ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ. റിയാക്ടൻ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ കഴിഞ്ഞോ? ഇല്ല.
നമ്മൾ ഈ സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റിനെ ഓരോരുത്തരുടെയും കോൺസെൻട്രേഷന്റെ പവർ ആയി എഴുതണം. ഇവിടെ 4 NO പവർ, 6 വാട്ടറിന്റെ. അമോണിയയുടെ പവർ എത്രയാ? 4. ഓക്സിജന്റെ പവർ 5. ക്ലിയർ ആണോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്യുവർ ആയിട്ടുള്ള സോളിഡിൻ്റെയും പ്യുവർ ആയിട്ടുള്ള ലിക്വിഡിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1:1 ഈക്വൽ ആയിരിക്കും. പ്യുവർ ആയിട്ടുള്ള സോളിഡിൻ്റെയും പ്യുവർ ആയിട്ടുള്ള ലിക്വിഡിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് 1:1 ഈക്വൽ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വാട്ടർ കിടക്കുന്നത് പ്യുവർ ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്, ലിക്വിഡ് സ്റ്റേറ്റിലല്ലേ. അപ്പം നമുക്കിവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാം? 1 എടുക്കാം. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കിവിടെ 1 എടുക്കാം. ഓർക്കണം, പ്യുവർ ആയിട്ടുള്ള സോളിഡോ പ്യുവർ ആയിട്ടുള്ള ലിക്വിഡോ ആണെങ്കിൽ നമുക്ക് അവരുടെ കോൺസെൻട്രേഷൻ എന്തായിട്ട് എടുക്കാം? 1 എടുക്കാം. അങ്ങനെയെങ്കിൽ കേസി എന്തായിട്ട് മാറും? ഇവിടെ വാട്ടറിന്റെ ടേം നമുക്ക് 1 എടുത്താൽ മതി. ക്ലിയർ ആണോ? ഇനി സെക്കൻഡ് പാർട്ട് നോക്കൂ. വാട്ട് ഹാപ്പൻസ് ടു കേസി ഇഫ് ദ ബാലൻസ് ഇക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ത്രൂ ഔട്ട് ബൈ എ ഫാക്ടർ 2. അതായത് തന്നിരിക്കുന്ന ഈ റിയാക്ഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ത്രൂ ഔട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയെങ്കിൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേസി ഡാഷ് എന്ന് പറയുന്നത് പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേസി റൈസ് ടു 2 അല്ലേ? നമ്മൾ തൊട്ടു മുന്നേ കണ്ടിട്ടുള്ള പ്രോബ്ലം അല്ലേ? ക്ലിയർ ആണല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ നിങ്ങൾ എങ്ങനെയാണ് എഴുതുക? സാധാരണ പോലെ എഴുതു. സോ നിങ്ങൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതി, അതായത് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇനി ഓരോ കോൺസെൻട്രേഷൻ ടേമിനും നിങ്ങൾ എന്ത് എഴുതി? അതിൻ്റെ സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് പവർ ആയിട്ട് എഴുതി. ഓക്കെ ആണോ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, പ്യുവർ ആയിട്ടുള്ള ലിക്വിഡിൻ്റെയും പ്യുവർ ആയിട്ടുള്ള സോളിഡിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1 ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കേസ് എങ്ങനെ എഴുതാം? ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ 1 മാറി, Ag2O പ്യുവർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷനും 1 മാറി. അങ്ങനെയെങ്കിൽ KC എന്ന് പറയുന്നത് AgNO3 റൈസ് ടു 2. അങ്ങനെയെങ്കിൽ KC നമുക്കിങ്ങനെ എഴുതിക്കൂടെ? അതായത് വാട്ടറിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ പ്യുവർ ആയിട്ടുള്ള Ag2O കോൺസെൻട്രേഷനും എന്തായിട്ട് മാറി? 1 മാറി. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസിഡ് ബേസ് കോൺസെപ്റ്റ് ആണ്. സോ ആസിഡ് ബേസ് കോൺസെപ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 കോൺസെപ്റ്റ് ആണ്. ഏതൊക്കെയാണ്? അരീനിയസ് കോൺസെപ്റ്റ്, ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് ആൻഡ് ലോറി ബ്രോൺസ്റ്റെഡ് കോൺസെപ്റ്റ്. ഈ 3 കോൺസെപ്റ്റേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. എന്താണ് അരീനിയസ് കോൺസെപ്റ്റ് പറയുന്നത്? അരീനിയസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറയുന്നത് ദീസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഡിസോസിയേറ്റഡ് ഇൻ വാട്ടർ ആൻഡ് ഗീവ്സ് H+ അയോൺ. വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഷീസിനെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. ഏത് കോൺസെപ്റ്റ് പ്രകാരം? അരീനിയസ് കോൺസെപ്റ്റ് പ്രകാരം. അങ്ങനെയെങ്കിൽ ബേസ് എന്ന് പറയുന്നതോ, ദീസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഗീവ് ഹൈഡ്രോക്സിൽ അയോൺ OH- അയോൺ ഇൻ എക്വസ് സൊല്യൂഷൻ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. HCl വാട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക? H+ Cl- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക. ഇവിടെ ഏത് അയോണാ പ്രൊഡ്യൂസ് ചെയ്തത്? H+ അയോണാണ് വാട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്തത്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആസിഡ് അക്കോർഡിംഗ് ടു അരീനിയസ് കോൺസെപ്റ്റ്. ഇനി NaOH എന്താണ്? വാട്ടറിൽ എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? Na+ OH- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക. നമുക്കറിയാം, ബേസസ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് പ്രൊഡ്യൂസ് ഹൈഡ്രോക്സിൽ അയോൺ ഇൻ വാട്ടർ. ഹൈഡ്രോക്സിൽ അയോൺ എക്വസ് സൊല്യൂഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഷീസിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? തെറ്റിക്കരുത്. ഇനി ഞാൻ പറയുന്നത് എന്താണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, ഡീമെറിറ്റ്സ് എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതെപ്പോഴും എക്വസ് സൊല്യൂഷനിലാണ് അപ്ലിക്കബിൾ. എപ്പോഴും സൊല്യൂഷൻ എക്വസ് സൊല്യൂഷൻ ആയിരിക്കണം. നടക്കണ കാര്യമാണോ? അല്ല. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അമോണിയ, NH3 എന്താണ്? അമോണിയ അതൊരു ബേസാണ്. പക്ഷെ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ OH- അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നിട്ടും അതൊരു ബേസാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അരീനിയസ് കോൺസെപ്റ്റിന് പറ്റിയില്ല. ഇതാണ് രണ്ട് ലിമിറ്റേഷൻസ്. സോ അരീനിയസ് കോൺസെപ്റ്റിന് ശേഷം വന്നിട്ടുള്ള തിയറിയാണ് ബ്രോൺസ്റ്റെഡ് ലൗറി തിയറി. എന്താ ബ്രോൺസ്റ്റെഡ് ലൗറി തിയറി പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ഡോണർ ആയിരിക്കും, H+ ഡോണർ ആയിരിക്കും. എന്നാൽ ബേസ് എന്ന് പറയുന്നത് H+ ആക്സെപ്റ്റർ ആയിരിക്കും, H+
acceptor ആയിരിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം HCl അതെന്താണ് ആസിഡ് ആണ് അത് ഞാൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാം എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് H3O++ Cl- HCl എന്താണ് ഒരു ആസിഡ് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും അതിന്റെ കയ്യിലുള്ള H+ നെ പ്രോട്ടോൺ എന്ത് ചെയ്യും ഡോണേറ്റ് ചെയ്യും ആർക്ക് വാട്ടറിന് അങ്ങനെ പ്രോട്ടോണിനെ ഡോണേറ്റ് ചെയ്തു കഴിഞ്ഞ് അത് Cl- ആയിട്ട് മാറും വാട്ടർ ആ H+ നെ ആക്സെപ്റ്റ് ചെയ്ത് H3O+ എന്നുള്ള ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറും സോ ഇവിടെ നിങ്ങൾ കണ്ടു HCl ഒരു ആസിഡ് ആണ് ഇവിടെ നിങ്ങൾ വാട്ടറിനെ നോക്കിയേ വാട്ടർ എന്ത് ചെയ്തു H+ നെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത് ആസിഡിന്റെ കൂടെ നിൽക്കുമ്പോൾ വാട്ടർ എന്ത് ചെയ്തു ആസിഡ് കൊടുത്തിട്ടുള്ള H+ നെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത് H+ ആക്സെപ്റ്റേഴ്സിനെ നമ്മൾ എന്ത് പറയും ബേസ് എന്ന് പറയും അപ്പൊ ഇവിടെ വാട്ടർ ഒരു ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ ആണ് അമോണിയ അമോണിയ എന്താണ് ഒരു ബേസ് ആണ് അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാണ് നമുക്കറിയാം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സ് ആണ് അമോണിയ എന്ത് ചെയ്യും ബേസിൽ നിന്നും ഒരു H+നെ ആക്സെപ്റ്റ് ചെയ്ത് അമോണിയം അയോൺ NH4+ ആയിട്ട് മാറും വാട്ടർ എന്ത് ചെയ്യും ഇവിടെ അമോണിയ ബേസ് ആണ് അതുകൊണ്ട് അത് പ്രോട്ടോണിനെ വാട്ടറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്തു വാട്ടർ എന്ത് ചെയ്യും H+നെ അമോണിയയ്ക്ക് കൊടുത്ത് OH- അയോൺ ആയിട്ട് മാറും ഇവിടെ നിങ്ങൾ എന്താ വാട്ടറിന്റെ ക്യാരക്ടർ കണ്ടത് H+ അയോൺ ഡൊണേറ്റ് ചെയ്യുകയാണ് ഇവിടെ അത് ഒരു ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ H+ ഡോണറിനെ നമ്മൾ ആസിഡ് എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കൂ വാട്ടറിന് ആസിഡിന്റെ കൂടെ ബേസ് ആയിട്ടും ബേസിന്റെ കൂടെ ആസിഡ് ആയിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഹെൻസ് വാട്ടർ ഈസ് എ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് വാട്ടർ എന്താണ് വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്താ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ആക്ട് ആസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഇനി നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് തിയറിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല ഇറ്റ് ഈസ് ആൻ ആസിഡ് ബേസ് പെയർ ദാറ്റ് ഡിഫേഴ്സ് ഓൺലി വൺ പ്രോട്ടോൺ ഒരു പ്രോട്ടോൺ വ്യത്യാസമുള്ള ആസിഡ് ബേസ് പെയറിനെയാണ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ശ്രദ്ധിച്ചു കേട്ടോളണം കേട്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഇവിടെ നോക്കൂ H+ എന്ത് ചെയ്തു തൻ്റെ കയ്യിലുള്ള H+നെ ഡൊണേറ്റ് ചെയ്ത് Cl- ആയിട്ട് മാറി ഓക്കെ H+ ഒരു ആസിഡ് ആണ് അത് H+നെ ഡൊണേറ്റ് ചെയ്ത് Cl- ആയിട്ട് മാറി ഈ Cl- ഒരു പ്രത്യേകത എന്താ അറിയോ ഈ Cl- എവിടെന്നെങ്കിലും ഒരു പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ച് HCl ആവാനാവും ടെൻഡൻസി എവിടെന്നെങ്കിലും ഒരു പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ച് HCl ആവാനാവും ടെൻഡൻസി അതുകൊണ്ട് ഈ Cl- ഒരു ബേസ് പോലെയാണ് ആക്ട് ചെയ്യുക ഇനി നിങ്ങൾ നോക്കൂ HCl Cl- തമ്മിൽ ഒരു പ്രോട്ടോൺ വ്യത്യാസമല്ലേ ഉള്ളൂ സോ ദേ ആർ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ ക്ലിയർ ആണോ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം HCl ഒരു ആസിഡ് ആണ് ഈ ആസിഡിൽ നിന്നും ഫോം ചെയ്യുന്ന ബേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഒന്നും കൂടി പറയാം ആസിഡിൽ നിന്നും ഫോം ചെയ്യുന്ന ബേസിനെയാണ് കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് വാട്ടറിന്റെ കേസ് നോക്കാം വാട്ടർ എന്ത് ചെയ്യും H+ ൽ നിന്നും പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യും അതായത് ഇവിടെ ഒരു ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യും H3O+ ആയിട്ട് മാറും ഈ H3O+ പ്രത്യേകത എന്താണെന്നറിയോ എങ്ങനെങ്കിലും വന്നിട്ടുള്ള എക്സ്ട്രാ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്ത് തിരിച്ചു വാട്ടർ ആവാനാവും ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+നെ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആസിഡ് പോലെയാണ് ആക്ട് ചെയ്യുക സോ ഇവിടെ നോക്കൂ വാട്ടറും H3O+ തമ്മിൽ ഒരു പ്രോട്ടോൺ വ്യത്യാസമേ ഉള്ളൂ സോ ദേ ആർ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഇനി ഇവിടെ H3O+ എന്നുള്ള ആസിഡ് ഫോം ചെയ്തിരിക്കുന്നത് H2O എന്നുള്ള ബേസിൽ നിന്നാണ് ഇങ്ങനെ ഒരു ബേസിൽ നിന്നുണ്ടാകുന്ന ആസിഡിനെയാണ് എന്ത് പറയുന്നത് കോഞ്ചുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് ഒന്നും കൂടി പറയാം ഒരു പ്രോട്ടോൺ വ്യത്യാസമുള്ള ആസിഡ് ബേസ് പെയറിനെയാണ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി എന്താണ് കോഞ്ചുഗേറ്റ് ആസിഡ് ഒരു ബേസിൽ നിന്നുണ്ടാകുന്ന ആസിഡ് കോഞ്ചുഗേറ്റ് ആസിഡ് ഇനി ഒരു ആസിഡിൽ നിന്നുണ്ടാകുന്ന ബേസ് കോഞ്ചുഗേറ്റ് ബേസ്
ക്ലിയർ ആണോ? ഇനി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലം നോക്കാം. എക്സാമിന് എന്താണ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇപ്പൊ നോക്കുവിടെ HCO3- HSO4- ഇങ്ങനെ രണ്ട് സ്പീഷീസ് തന്നിട്ടുണ്ട്. ഇവരുടെ കോഞ്ചുഗേറ്റ് ആസിഡും കോഞ്ചുഗേറ്റ് ബേസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോഞ്ചുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോഞ്ചുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ, ആഡ് 1H+. തന്നിരിക്കുന്ന കോമ്പൗണ്ടിലോട്ട് ഒരു H+ അങ്ങ് ആഡ് ചെയ്യുക. ഓക്കെ ആണോ? ഇനി കോഞ്ചുഗേറ്റ് ബേസ് ആണ് എഴുതണതെങ്കിലോ, കോഞ്ചുഗേറ്റ് ബേസ് ആവുന്ന സമയത്ത് നിങ്ങൾ ചെയ്താൽ മതി -1H+, ഒരു H+ അങ്ങ് മൈനസ് ചെയ്യാം. ഇനി H+ ആയിട്ടാണ് പോകുന്നത്, അപ്പൊ നെഗറ്റീവ് ചാർജ് ഒന്ന് കൂടും. അതായത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും, HCO3-. അതിന്റെ കോഞ്ചുഗേറ്റ് ആസിഡ് എങ്ങനെ എഴുതാം? ആഡ് 1H+, ഒരു ഹൈഡ്രജനും ഒരു പ്ലസ് ചാർജും കൂട്ടുക. അപ്പൊ എന്തായിട്ട് മാറും? H2CO3 അല്ലെ? പ്ലസ് മൈനസും കൂടി ന്യൂട്രൽ ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ HSO4- കോഞ്ചുഗേറ്റ് ആസിഡ് പറഞ്ഞേ, ഒരു ആസിഡ് ഒരു H+ ആഡ് ചെയ്യൂ, H2SO4- പ്ലസും കൂടി ന്യൂട്രൽ ആവും. ഓക്കെ ആണോ? ഇതിന്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. കോഞ്ചുഗേറ്റ് ബേസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? H+ കളയണം അല്ലെ? H+ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതെന്തായിട്ട് മാറും? CO3H+ ചാർജുമായിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ഒരു മൈനസ് ചാർജ് എക്സ്ട്രാ വന്നു. അപ്പൊ എന്തായി? 2- ആയി. മനസ്സിലായോ? ഒന്നുകൂടി പറയാം, HCO3- കോഞ്ചുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു H+ മൈനസ് ചെയ്യണം. അതായത് ഈ HCO3- നിന്നും H+ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു ഹൈഡ്രജനെ കുറച്ച് CO3 എന്ന് എഴുതി വെച്ചു. ഇവിടെ H+ ആയിട്ട് പോകുന്നത് കൊണ്ട് അവിടെ ഒരു മൈനസ് ചാർജ് എന്ത് ചെയ്തു? എക്സ്ട്രാ വന്നു. സോ 2- ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ HSO4- കോഞ്ചുഗേറ്റ് ബേസ് എന്തായിരിക്കും? ഒരു ഹൈഡ്രജൻ കുറച്ചു. അപ്പൊ SO4 ഇനി H+ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഒരു നെഗറ്റീവ് ചാർജും കൂടി വന്നു. അപ്പൊ 2- ആയിട്ട് മാറി. എളുപ്പല്ലേ? ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറയുന്നത് ലൂയിസ് കോൺസെപ്റ്റ് ആണ്. ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം, ലൂയിസ് കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇലക്ട്രോണിനെ വെച്ചിട്ടാണ് കേട്ടോ. ഇനി ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. അതായത് ആസിഡ്സ് ആർ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ്. ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആണ്. എന്നാൽ ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ്. കൃത്യമായിട്ട് ആലോചിക്കണം. എക്സാമ്പിൾ നോക്കൂ. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. BF3, AlCl3, H+, CO3+, Mg2+, ഇതൊക്കെ ലൂയിസ് ആസിഡ് ആണ്. ലൂയിസ് ബേസിന്റെ എക്സാമ്പിൾ നോക്കൂ. അമോണിയ, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ലോൺ പെയർസ് ഉള്ള സ്പീഷീസ്. അമോണിയയുടെ കേസ് നോക്കൂ, അമോണിയക്ക് ലോൺ പെയർ ഇല്ല നൈട്രജന്റെ മേലെ. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ലൂയിസ് ബേസ്. അമോണിയ, വാട്ടർ, OH- Cl- Br- ഇതൊക്കെ എന്താണ്? ലൂയിസ് ബേസസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ലൂയിസ് ആസിഡും ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ലൂയിസ് ബേസും ആണ്. ഈ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം, കാരണം എക്സാമിന് ചോദ്യം ചോദിക്കാറുണ്ട്. സെലക്ട് ദ ലൂയിസ് ആസിഡ് ഫ്രം ദ ഫോളോയിങ്. നോക്കിയേ, സെലക്ട് ദ ലൂയിസ് ആസിഡ് ഫ്രം ദ ഫോളോയിങ്. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അമോണിയ, OH- BCl3 Cl-. ഇതിൽ ആരാണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്? അമോണിയയുടെ കേസിൽ ഇലക്ട്രോൺ റിച്ച് ആണ്. OH- Cl-, ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ ലൂയിസ് ബേസ് ആണ്, ഇലക്ട്രോൺ റിച്ച് ആണ്, ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ്. ഇവിടെ BCl3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആണ്, അതായത് ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആണ്. സോ ഇറ്റ് ആക്ട് ആസ് ലൂയിസ് ആസിഡ്. കണ്ടോ, ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ ചോദിക്കുന്ന രീതി? എക്സാമ്പിൾസ് നിങ്ങൾ ആലോചിച്ചു വെക്കണം. ഓക്കെ ആണോ? ഇനി എല്ലാ കാറ്റിയോൺസും, നമ്മൾ കാണുന്ന ഒരുവിധം എല്ലാ കാറ്റിയോൺസും എന്താണ്? ലൂയിസ് ആസിഡ്സ് ആണ്. എല്ലാ ആനയോൺസും ലൂയിസ് ബേസ് ആണ്. നിങ്ങൾ നോക്കിയേ, പ്ലസ് ചാർജ് വരുന്ന കാറ്റിയോൺസ് നോക്കൂ. H+, CO3+, Mg2+, അതൊക്കെ എന്താണ്? ലൂയിസ് ആസിഡ് ആണ്. Cl-, OH-, Br- ആനയോൺസ് ഒക്കെ എന്താണ്? ലൂയിസ് ബേസ് ആണ്. ആലോചിച്ച് വെച്ചോളൂ, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമ്മൾ സോഫാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്?
ആസിഡ് ബേസ് കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം അരീനിയസ് കോൺസെപ്റ്റ്. അരീനിയസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്താൽ എച്ച് പ്ലസ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, ബേസസോ ഓ എച്ച് മൈനസ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ. ലിമിറ്റേഷൻസ് നമ്മൾ കണ്ടു, എക്വ സൊല്യൂഷനിൽ മാത്രമാണ് അപ്ലിക്കബിൾ. അമോണിയയുടെ ബേസിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ അരീനിയസ് കോൺസെപ്റ്റിന് പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ആരോടത്തേക്ക് വന്നു, ലോറി ബ്രോൺസെറ്റ് കൺസെപ്റ്റ് വന്നു. അവിടെ എന്താ പറയുന്നത്, എച്ച് പ്ലസ് ഡോണേറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ എച്ച് പ്ലസ് ഡോണർ ആണ് ആസിഡ് എന്ന് പറയുന്നത്, എച്ച് പ്ലസ് ആക്സെപ്റ്റേഴ്സ് ആണ് ബേസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ കണ്ടു, അത് കൃത്യമായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൂയിസ് കോൺസെപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഇലക്ട്രോൺ പെയർ വെച്ചിട്ടാണ് പറയുന്നത്. ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സിനെ ആസിഡ് എന്നും ആലോചിക്കൂ. എ എ നോക്കൂ, എ എ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആസിഡ്, ഇലക്ട്രോൺ ഡോണേഴ്സ് ബേസ്. ഇനി ഒരുവിധം എല്ലാ കാറ്റിയോൺസും എന്താണ്, ആസിഡ്സ് ആണ്, ലൂയിസ് ആസിഡ് ആണ്. ഒരുവിധം എല്ലാ ആനയോൺസും ലൂയിസ് ബേസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. വാട്ടർ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വാട്ടർ എങ്ങനെ അയോണൈസ് ചെയ്യുക, വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് അത് പാർഷ്യലിയാണ് അയണൈസ് ചെയ്യുക. വാട്ടർ പാർഷ്യലിയാണ് അയണൈസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് നിങ്ങളൊന്ന് എഴുതിക്കേ. നിങ്ങൾക്കറിയാം ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, ഇത് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. ഡിസോസിയേറ്റ് ചെയ്യല്ലേ വാട്ടർ ചെയ്യുന്നത്. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. നമ്മൾ എഴുതി എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ഓ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ബൈ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ. ഇനി അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ ഡബ്ല്യു വെച്ചാണ്. So, ionic product of water is defined as the product of molar concentration of hydronium ion and concentration of hydroxyl ions. എന്താണ് ionic product of water എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, it is defined as the product of molar concentration of hydronium ion and hydroxyl ion at a particular temperature. കൃത്യമായിട്ട് മനസ്സിലായോ? എന്താണ് വാട്ടറിന്റെ അയോണിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടറിന്റെ അയോണിക് പ്രൊഡക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് കെ ഡബ്ല്യു വെച്ചാണ്. കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീ ഒ പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്. So, ionic product of water is defined as the product of molar concentration of hydronium ion and hydroxyl ion at a particular temperature. Clear ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പി എച്ച് സ്കെയിൽ. എന്താ പി എച്ച് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് സ്കെയിൽ ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺ. എച്ച് പ്ലസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന സ്കെയിലാണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എത്ര ഉണ്ടോ അത് പറഞ്ഞു തരുന്ന സ്കെയിലാണ് പി എച്ച് സ്കെയിൽ. സോ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഓർ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻ മോൾ പെർ ലിറ്റർ ഓർ മൊളാരിറ്റി. ഇത്രയുള്ളൂ. പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് അയോൺ അല്ലെങ്കിൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ. എച്ച് പ്ലസ് അയോണിന്റെ നെഗറ്റീവ് ലോഗിനെയാണ് നമ്മൾ പി എച്ച് എന്ന് പറയുന്നത്. ഇവിടെ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് മോൾ പെർ ലിറ്ററിലാണ്. മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് മൊളാരിറ്റി. സോ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. അങ്ങനെയെങ്കിൽ പി ഒ എച്ച് എന്തായിരിക്കും? ഇറ്റ് ഈസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് ഓ എച്ച് മൈനസ് അയോൺ കോൺസെൻട്രേഷൻ. നെഗറ്റീവ് ലോഗരിതം ഓഫ് ഓ എച്ച് മൈനസ് അയോൺ കോൺസെൻട്രേഷൻ. ഇവിടെ കോൺസെൻട്രേഷൻ, ഇവിടെയും കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലാണ്? മോൾ പെർ ലിറ്റർ മൊളാരിറ്റിയിൽ തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ഫോർമുലയും ഓർത്ത് വെച്ചോളൂ. പി എച്ച് ഇസ് ഈക്വൾ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ്, പി ഒ എച്ച് ഇസ് ഈക്വൾ ടു മൈനസ് ലോഗ് ഓഫ് ഓ എച്ച് മൈനസ്. ഓക്കെ ആണോ? ഇനി കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് പ്യുവർ വാട്ടറിൻ്റെ കേസിൽ. ഫോർ പ്യുവർ വാട്ടർ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഫോർ പ്യുവർ വാട്ടർ അറ്റ് 298 കെൽവിൻ, ടെമ്പറേച്ചർ 298 കെൽവിൻ ആണെങ്കിൽ പ്യുവർ വാട്ടറിൻ്റെ കേസിൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺ ഈസ് ഈക്വൾ ടു കോൺസെൻട്രേഷൻ ഓഫ് ഓ എച്ച് മൈനസ് അയോൺ ഈസ് ഈക്വൾ ടു 10⁻⁷ മോളാർ.
മനസ്സിലായോ? അതായത് പ്യുർ വാട്ടറിന്റെ കേസിൽ 298 കെൽവിനിൽ എച്ച് പ്ലസ് അയോണിന്റെയും ഓയിസ് മൈനസ് അയോണിന്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁷ മോളാലാണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ അയോണിക് പ്രൊഡക്ട് ഓഫ് വാട്ടർ പഠിച്ചു. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺസ് ആൻഡ് ഓയിസ് മൈനസ് അയോൺ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അങ്ങനെയെങ്കിൽ 298 കെൽവിനിൽ വാട്ടറിന്റെ കെ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഓ എച്ച് മൈനസ് ആണ്. ഇപ്പോൾ എച്ച് പ്ലസിൻ്റെയും ഓ എച്ച് മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ 298 കെൽവിനിൽ എത്രയാണ്? 10⁻⁷ ആണ് അല്ലേ? അപ്പോൾ 10⁻⁷ ഇൻറ്റു 10⁻⁷ ആയിരിക്കും കെ ഡബ്ല്യു എന്ന് പറയുന്നത്. എപ്പോ? 298 കെൽവിനിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം, കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 10⁻⁴ എം സ്ക്വയർ എന്നൊരു കൂടെ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, പ്യുർ വാട്ടറിന്റെ കേസിൽ 298 കെൽവിനിൽ എച്ച് പ്ലസ് അയോണിന്റെയും ഓയിസ് മൈനസ് അയോണിന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁷ മോളാൽ ആയിരിക്കും. ഇനി നമുക്കറിയാം അയോണിക് പ്രൊഡക്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ്. 298 കെൽവിനിൽ ഇവർ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 10⁻⁷ ആയിരിക്കും. അങ്ങനെയെങ്കിൽ 298 കെൽവിനിൽ വാട്ടറിന്റെ അയോണിക് പ്രൊഡക്ട് കെ ഡബ്ല്യു എന്ന് പറയുന്നത് 10⁻⁴ എം സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആണോ? സപ്പോസ് പി എച്ച് എന്ന് പറയുന്നത് 7 ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയാം, ന്യൂട്രൽ ആണെന്ന് പറയാം. ഓക്കെ. ഇനി അല്ല, പി എച്ച് 7 കൂടുതലാണെങ്കിൽ, പി എച്ച് 7 കൂടുതലാണെങ്കിൽ നമുക്കതിനെ ബേസിക് എന്ന് പറയാം. അത് ബേസിക് ആണ്, ആ സംഭവം ബേസിക് ആണെന്ന് പറയാം. ഇനി സപ്പോസ് പി എച്ച് 7 കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് അസിഡിക്. ഇനി നമുക്കറിയാം പി എച്ച് പ്ലസ് പി ഒ എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു 14 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പി എച്ച് പ്ലസ് പി ഒ എച്ച് എന്ന് പറയുന്നത് 14 ആണ്. ഇപ്പോൾ പി എച്ച് തന്നിട്ട് പി ഒ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 14 മൈനസ് പി എച്ച് ചെയ്യണം, അപ്പോൾ പി ഒ എച്ച് കിട്ടും. ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് 1 × 10⁻²⁺ മോളാർ സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ പി എച്ച് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. കോൺസെൻട്രേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ്, സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? 2H+ SO4 2- ആയിട്ടാണ് സ്പിറ്റ് ആവുക. ആണല്ലോ? ഇവിടെ നിങ്ങൾ നോക്കി, എത്ര എച്ച് പ്ലസ് ഉണ്ട്? 2H+ ഉണ്ട്. ഇതുവരെ കടന്നോട്ടെ. ഇവിടെ 2H+ അയോൺസ് ഉള്ളത് കൊണ്ട് 2 × H+ 2H+ൻ്റെയും എന്ത് കാണണം? കോൺസെൻട്രേഷൻ കാണണം. സോ 2 × 10⁻²⁺ ആണ്. ഇനി പി എച്ച് കാണൂ. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഓഫ് എച്ച് പ്ലസ് അയോൺ. മൈനസ് ലോഗ് ഓഫ് എച്ച് പ്ലസ് അയോൺ. ശ്രദ്ധിക്കണം, ഇവിടെ 2H+ ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ടാളുടെയും കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ 2 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്തത്. ആലോചിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഓഫ് 2 × 10⁻²⁺. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. എന്ത് ചെയ്യേണ്ടത്? നമുക്കറിയുന്ന കുറച്ച് റൂൾസ് പഠിക്കാം. ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ഓക്കെ. ഇനി ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ലോഗ് എ ആണ്. അറ്റ്ലീസ്റ്റ് ഇത് രണ്ടെങ്കിലും പഠിച്ചിരിക്കുക കേട്ടോ. സോ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 2 × 10⁻²⁺. അതായത് ലോഗ് എ ബി നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ പ്ലസ് ലോഗ് ബി. മൈനസ് അവിടെ കിടക്കട്ടെ, എന്തായിട്ട് മാറും? ലോഗ് 2+ ലോഗ് 10⁻²⁻²⁺ ആയിട്ട് മാറും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ലോഗ് 2+ 10⁻²⁻². ലോഗ് 10⁻²⁻²⁺ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ റൈസ് ടു ബി എന്താണ്? ബി ലോഗ് എ. അതായത് മൈനസ് 2 × log 10 എന്ന് എഴുതാം അല്ലേ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ലോഗ് 2 എന്ന് പറയുന്നത് 0.3010 ആണ്. പ്ലസ് മൈനസ് 2 × log 10 എന്താണ്? log 10 1 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എച്ചിന്റെ വാല്യൂ കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്, പി എച്ച് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവ് ദ അറേനിയസ് കോൺസെപ്റ്റ് അബൌട്ട് ആസിഡ് ആൻഡ് ബേസ്.
Give one example for each arenous acid and base. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. Next question. Write down the expression for ഇവിടെ ഒരു arrow mark ഉണ്ട് ട്ടോ. Write down the expression for equilibrium constant Kp for the following reaction. Reaction എടുത്ത് എഴുതിയേ. 2NOCl gaseous state ആണ്. എന്തായിട്ട് മാറുകയാണ്? 2NO gaseous plus Cl2 gaseous ആണ്. ഇവിടെ Kp എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിന്റെ പാർഷ്യൽ പ്രഷർ ബൈ റിയാക്ടന്റെ പാർഷ്യൽ പ്രഷർ റൈസ് ടു ഇറ്റ്സ് സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ്. ഇവിടെ എല്ലാവരും ഗ്യാഷ്യസ് സ്റ്റേറ്റിലല്ലേ, ആരെങ്കിലും ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് പി ഓഫ് എൻ ഒ പി ഓഫ് സി എൽ ടു ബൈ പി ഓഫ് എൻ ഒ സി എൽ. കഴിഞ്ഞോ? ഓരോരുത്തരുടെയും സ്റ്റോക്കിയോമെട്രി പവറായി ഇട്ട് കൊടുക്കൂ. ഇട്ട് കൊടുത്തു. ഇതാണ് കെ പിയുടെ എക്സ്പ്രഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ വാല്യൂ ഓഫ് കെ സി ഫോർ ദ എബവ് ഇക്വിലിബ്രിയം ഇഫ് കെ പി ഇസ് ഈക്വൽ ടു 1.8 × 10⁻²⁻⁸ അറ്റ് 600 കെൽവിൻ. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കെ പി തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് 0.0821 ആണ്. കെപിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.8 × 10⁻²⁺ ആണ്. ഓക്കെ, കെപിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ആർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ 600 കെൽവിൻ ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കെ സി ആണ്. നിങ്ങൾക്കറിയാം കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ഇവിടെ ഇവിടെ കെപിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.8 × 10⁻²⁺. ഇറ്റ് ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആറിൻ്റെ വാല്യൂ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.0821 ആണ്. ടി ടെമ്പറേച്ചർ എത്രയാണ്? 600 ആണ്. ഡെൽറ്റ എൻ എന്താണ്? ഡെൽറ്റ എൻ എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻ്റ് ആണ്. ഇവിടെ എല്ലാവരും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. പ്രൊഡക്റ്റും റിയാക്ടൻ്റും ഒക്കെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. അങ്ങനെ പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് നോക്കൂ. 2 + 1 2NO + Cl2 ആണ്. അപ്പൊ 2 + 1 അതായത് 3 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് 3 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻ്റ് നോക്കൂ, 2NOCl ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻ്റ് എന്താണ്? 2 ആണ്. 3 - 2 എന്താണ്? 1 ആണ്. സോ ഇവിടെ ഡെൽറ്റ എണ്ണിന്റെ വാല്യൂ 1 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ സിയുടെ വാല്യൂ കണ്ടെത്തിക്കൂടെ? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാനിപ്പോ സോൾവ് ചെയ്യുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ? ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തു. ഡിഫൈൻ പി എച്ച് സ്കെയിൽ. ദ പി എച്ച് ഓഫ് എ സോഫ്റ്റ് ഡ്രിങ്ക് ഇസ് 2.42. ഗീവ് ദ നേച്ചർ ഓഫ് സൊല്യൂഷൻ. നോക്കൂ, പി എച്ച് തന്നിട്ടുണ്ട്. പി എച്ച് ഇസ് ഈക്വൽ ടു 2.42 ആണ്. നമുക്കറിയാം പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ലോഗ് എച്ച് പ്ലസ് ആണ്. മൈനസ് ലോഗ് എച്ച് പ്ലസ് ആണ് 2.42 എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമുക്കറിയാം ഈ മൈനസിന് അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. ലോഗ് എച്ച് പ്ലസ് ഇസ് ഈക്വൾ ടു 2.42 മൈനസ് 2.42. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ലോഗിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. എന്നാലല്ലേ എച്ച് പ്ലസ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ കിട്ടൂ. സോ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ ആൻറ്റി ലോഗ് അടിക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് -2.42 എന്നിട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ എച്ച് പ്ലസ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ കിട്ടും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ റേഞ്ചിൽ ഒരു വാല്യൂ കിട്ടും. ഈ നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, കോമൺ അയോൺ ഇഫക്റ്റ്. എന്താ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡെഫിനിഷൻ വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ദ സപ്രഷൻ ഓഫ് ദ ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എ കോമൺ അയൺ. അതായത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കാം, അതായത് CH3COOH. അസിറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഇത് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? CH3COO- + H+ ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക. ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ വീക്ക് ഇലക്ട്രോലൈറ്റിലോട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, കോമൺ അയണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പൊ കോമൺ അയണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3COONA. രണ്ടിലും കോമൺ ആയിട്ട് അസറ്റേറ്റ് ഗ്രൂപ്പില്ലേ,
CH3COO ഗ്രൂപ്പ് ഇല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു ബീക്കർ എടുത്തു, അതിനകത്തൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആരാണ്, അസറ്റിക് ആസിഡ് ആണ്. ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താണ്, ഇതിലുള്ള വീക്ക് ഇലക്ട്രോലൈറ്റിലുള്ള ഒരു കോമൺ അയൺ ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ ഉണ്ടായിരിക്കണം. അതായത് ഇവിടെയും അസറ്റേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും അസറ്റേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഈ സോഡിയം സോൾട്ട് ഓഫ് അസറ്റിക് ആസിഡ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക, സി എച്ച് ത്രീ സി ഒ മൈനസ് പ്ലസ് എൻ എ പ്ലസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങൾ നോക്കിയേ, രണ്ടാൾക്കും കോമൺ ആയിട്ട് ആരുണ്ട്, സി എച്ച് ത്രീ സി ഒ മൈനസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേഷ്യാക്ലിയസ് പ്രിൻസിപ്പിൾ പ്രകാരം പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം ആ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുക. ഒന്നും കൂടി പറയാം, അതായത് ഈ ഒരു കോമൺ അയൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ അയൺ ഉണ്ടായിരിക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തു, ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ്, അതെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക, സി എച്ച് ത്രീ സി ഒ മൈനസും എച്ച് പ്ലസ് ആയിട്ടും. അതിലോട്ട് അസറ്റിക് ആസിഡിലുള്ള ഒരു കോമൺ അയോൺ, അതായത് സി എച്ച് ത്രീ സി ഒ മൈനസ് എന്നുള്ള കോമൺ അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുത്തു, അതായത് സോഡിയം സോൾട്ട് ഓഫ് അസറ്റിക് ആസിഡ് എടുത്തു. അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, സി എസ് ടി സി ഒ മൈനസ് എൻ എ പ്ലസ്, രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്, അസറ്റേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ നോക്കിയേ, ഇത് രണ്ടുപേരും കൂടി ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സി എസ് ടി സി ഒ മൈനസ് എന്നുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടി. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ലേഷ്യാക്ലിയസ് പ്രിൻസിപ്പിൾ പ്രകാരം ഇക്വിലിബ്രിയം എന്ത് ചെയ്യും, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുക. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസോസിയേഷൻ എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും, ഡിസോസിയേഷൻ കുറയും. ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടന്നാലല്ലേ ഇത് രണ്ടുപേരും ഡിസോസിയേറ്റ് ചെയ്ത് മാറുള്ളൂ. ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അവിടെ ഈ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യും. ഇനി ഡെഫിനിഷൻ വായിച്ചു നോക്കിയേ, ഇറ്റ് ഈസ് ദ സപ്രഷൻ ഓഫ് ദ ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എ കോമൺ അയൺ. കൃത്യമായിട്ട് മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് എടുത്തു, അമോണിയം ഹൈഡ്രോക്സൈഡ് എടുത്തു, ഇതുപോലെ തന്നെയാണ് കേട്ടോ. അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അതെങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക, എൻ എസ് ഫോർ പ്ലസും അതുപോലെ ഒ എച്ച് മൈനസ് അയോണുമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഈ വീക്ക് ഇലക്ട്രോലൈറ്റിലോട്ട് നമ്മൾ കോമൺ അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയാണ്. അമോണിയം ക്ലോറൈഡ് എന്നുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അമോണിയം ക്ലോറൈഡ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, എൻ എച്ച് ഫോർ പ്ലസ് പ്ലസ് സി എൽ മൈനസ്. സോ ഇങ്ങനെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലോട്ട് കോമൺ അയോണുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആ ഇഫക്റ്റിനെയാണ് കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സപ്രഷൻ വരുന്നത്, നിങ്ങൾ നോക്കൂ, അമോണിയം ഹൈഡ്രോക്സൈഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം എൻ എച്ച് ഫോർ പ്ലസും ഒ എച്ച് മൈനസ് ആയിട്ട് മാറും. അമോണിയം ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്താലും എൻ എച്ച് ഫോർ പ്ലസ് പ്ലസ് സി എൽ മൈനസ് ആയിട്ട് മാറും. ഇവിടെ എൻ എച്ച് ഫോർ പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി, അതായത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലേഷ്യാക്ലിയസ് പ്രിൻസിപ്പിൾ പ്രകാരം ഇക്വിലിബ്രിയം എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം ഈ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ശ്രമിക്കും. ഇത് കുറയ്ക്കാൻ ശ്രമിക്കും. ഇത് കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് പ്രിഫർ ചെയ്യുക. അതായത് ഫർദർ ഡിസോസിയേഷൻ അത് സപ്രസ് ചെയ്യും, കാരണം ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലായോ കോമൺ ആയ ഇഫക്റ്റ് എന്താണ്. ഇനി നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ബഫർ സൊല്യൂഷൻ. സോ എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം എടുത്തു, ആ വെള്ളത്തിലോട്ട് ഞാൻ കുറച്ച് ആസിഡ് ആഡ് ചെയ്തു. ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പി എച്ച് മാറില്ലേ, ആ വാട്ടറിൻ്റെ പി എച്ച് മാറില്ലേ. ഇനി ഞാൻ ഒരു വെള്ളത്തിലോട്ട് അല്ലെങ്കിൽ വാട്ടറിലോട്ട് കുറച്ച് ബേസ് ആഡ് ചെയ്തു, വാട്ടറിൻ്റെ പി എച്ച് മാറില്ലേ. എന്നാൽ ചില സൊല്യൂഷൻസിന് എന്ത് ചെയ്യാൻ സാധിക്കും, ചില സൊല്യൂഷനിലോട്ട് നമ്മൾ കുറച്ച് ആസിഡോ കുറച്ച് ബേസോ ആഡ് ചെയ്താൽ അവർ പി എച്ച് ചേഞ്ച് ചെയ്യില്ല. അത്തരത്തിലുള്ള സൊല്യൂഷനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ബഫർ സൊല്യൂഷൻ. ദീസ് ആർ ദ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ പി എച്ച് ഓൺ ഡൈല്യൂഷൻ
or with the addition of small amount of acid or alkali. Enda buffer solution nu parna kaniyal small amount acid or alkaliyo add cheyidalum solution de pH change resist cheyina solution eyana buffer solution ennu parayunnathu. സാധാ വാട്ടറിലോട്ട് കുറച്ച് ആസിഡും ബേസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പി എച്ച് മാറും. എന്നാൽ ചില സൊല്യൂഷൻസിന് പി എച്ച് ചേഞ്ച് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ചില സൊല്യൂഷനിലോട്ട് നമ്മൾ കുറച്ച് ആസിഡോ കുറച്ച് ബേസോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പി എച്ച് മാറില്ല. സൊല്യൂഷന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? പി എച്ച് ചേഞ്ച് റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള സൊല്യൂഷനെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ബഫർ സൊല്യൂഷന്റെ ഡെഫിനേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. രണ്ട് എക്സാമ്പിൾ ഒന്ന് നോക്കാം. രണ്ട് ടൈപ്പ് ബഫർ സൊല്യൂഷൻ ഉണ്ട്, അസഡിക് ബഫറും ബേസിക് ബഫറും. എന്താണ് അസഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ അസഡിക് ബഫർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട്. ഒരു വീക്ക് ആസിഡിൻ്റെയും അതിൻ്റെ സോൾട്ടിൻ്റെയും മിക്സ്ചറിനെ നമുക്ക് എന്ത് പറയാം? അസഡിക് ബഫർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, അസറ്റിക് ആസിഡും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സോൾട്ടും പറഞ്ഞേ സോഡിയം അസെറ്റേറ്റ്, ഇതൊരു അസഡിക് ബഫറാണ്. ഓക്കെ ആണോ? ഇവരുടെ പി എച്ച് എന്ന് പറയുന്നത് അറൗണ്ട് 4.75 ആണ്. ഓക്കെ അല്ലേ? ഇനി എന്തായിരിക്കും ബേസിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീക്ക് ബേസും അതിൻ്റെ സോൾട്ടും, ഒരു വീക്ക് ബേസും അതിൻ്റെ സോൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് ബഫർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വീക്ക് ബേസ് പറയൂ, അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസാണ്. അതിൻ്റെ സോൾട്ട് പറയൂ, അമോണിയം ക്ലോറൈഡ്. സോ മിക്സ്ചർ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ബേസിക് ബഫർ. അതായത് അസറ്റിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് ആസിഡും അതിൻ്റെ സോൾട്ടും, അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റും എക്സാമ്പിൾ. ബേസിക് ബഫറോ വീക്ക് ബേസും അതിൻ്റെ സോൾട്ടും. എക്സാമ്പിൾ എന്താണ്? അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും. ഇനി ഇവരുടെ പി എച്ച് എന്ന് പറയുന്നത് ഏകദേശം 9.25 ആയിരിക്കും. സോ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇക്വിലിബ്രിയം ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്വിലിബ്രിയം ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിന് ഏതാ വേണ്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും, ഞാനത് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്നും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യുക, മാത്രമല്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.